അസ്സലാമു അലൈക്കും പൊന്നാര മക്കളെ. ഇന്ന് കുറച്ച് ഇറച്ചി കിട്ടിയിക്കണം, മുടിയാഴ്ചേൻ്റെ ഇറച്ചിയാണേ. പിന്നെ ഞാൻ വിചാരിച്ചു ഫ്രീസർക്കൊന്നും വെക്കണ്ട, വെച്ചാൽ പിന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് കുറച്ച് കുറയല്ലോ. അപ്പം പിന്നെ എന്താ ടി വേ കണ്ട് മുറിച്ച് കണ്ടു തീ വെച്ചാലേ അതുണ്ടായിക്കോളല്ലോ. പിന്നെ ഒന്ന് നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചതിൻ്റെ ശേഷം വേവിക്കുമ്പോഴും അല്ലാതെ അച്ഛൽക്ക് നമ്മൾ വെക്കണോ രണ്ടും ടേസ്റ്റ് മാറും. അപ്പം ഞാൻ പറഞ്ഞു നല്ല ഇങ്ങോട്ട് എളുപ്പത്തിന് ഇങ്ങനെ തന്നെ വേ കണ്ട് മുറിച്ച് കണ്ടു വെച്ചാൽ ആ ഒരു രസത്തിൽ നമുക്ക് തിന്നാം. അപ്പം ഈ ഇറച്ചിമുറി എന്ന് വെച്ചാൽ നാടൻ മുറിയാണിത്. ശരിക്കും വന്നാൽ ചിലവിൽ കട്ടിംഗ് ബോർഡുമ്പോൾ വെച്ചു അങ്ങനെയൊക്കെയാണ് മുറിച്ചത്. ഇങ്ങനെ ഇപ്പോൾ ഒരുവിധ ആൾക്കാർക്കൊന്നും മുറിച്ചാൻ കഴിയൂല, കാരണം എന്താ തടി കൂടിയിട്ട് ഇങ്ങനെ ചെറിയ പലമലൊന്നും ഇരിക്കാൻ കഴിയൂല, കത്തിമൽ വെച്ച് കാണും ഇങ്ങനെ മുറിച്ചാനും കഴിയൂല. പണ്ടൊക്കെ പണ്ടേ എല്ലാവരും മുറിച്ചണ ഒരു രീതി തന്നെ തന്നെ ഇട്ടാ. പിന്നല്ല ഇപ്പോൾ കട്ടിംഗ് ബോർഡ് റാക്കൊക്കെ ഇറങ്ങിയത്. പണ്ടൊക്കെ ഇങ്ങനെ എത്ര ഇറച്ചിയാണെങ്കിലും ഇങ്ങനെ നിലത്തിരുന്നൊക്കെ തന്നെ കത്തിമലൊക്കെ വെച്ച് ഇങ്ങനെ തന്നെ മുറിച്ചല്. ഏതായാലും മക്കളെ വർത്തമാനം പറഞ്ഞിരിക്കല്ലേ, നമുക്ക് ഏതായാലും നമ്മളെ ഇറച്ചിയൊക്കെ കഴിക്ക് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ കുക്കർ അടുപ്പത്ത് വെച്ച് കണ്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കണ്ട് കുറച്ച് ചീരുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്നുണ്ട് അതിക്ക് ഇട്ടേക്കണേ. പിന്നെ അത് ഇറച്ചിയൊക്കെ നല്ലോണം ഇവിടെ കേക്ക് എടുത്തേക്കണ്ട, നല്ല ഫ്രഷ് നാച്ചുറൽ ഇറച്ചി ഇട്ട് നല്ല ഒരു കേടില്ലാത്ത. അതിക്കൊരു തക്കാളി ഞാൻ ഇട്ട് കൊടുത്തേക്കണേ. പിന്നെ വല്ലാതെ ഒന്ന് കറി ആക്കണം എന്നിട്ട് കുറഞ്ഞൊരു ഗ്രേവിയിൽ എന്നിട്ട് ഇറച്ചി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊക്കെ ഇറച്ചി ഇട്ട് കൊടുക്കാം. ഈ കുക്കറിൽ വെക്കൽ തുടങ്ങിയതിൻ്റെ ശേഷമാണല്ലോ ഇങ്ങനെയൊക്കെ വെക്കലേ. മറ്റേത് തന്നെ നമ്മൾ സാധാരണ പണ്ടത്തെ മട്ടത്തിൽ വെക്കൽ പറഞ്ഞാൽ ഇറച്ചി ആദ്യം ഇങ്ങനെ കേൾക്കാണ്ട് ശരിക്കും മൺചട്ടിയിലൊക്കെ വെച്ച് അടുപ്പത്തൊക്കെ വെച്ച് അങ്ങനെയാണ് ഉണ്ടാക്കുക. പിന്നെ വറവിടല്ലേ, ഇനി പിന്നെ ചീരുള്ളിയൊക്കെ അരിഞ്ഞങ്ങാണ്ട് വറവിടും. ഇപ്പം പിന്നെ വറവിട്ട് ഇങ്ങനെ വെക്കൂട്ടാം, എന്നാലും രസമാണ്. പക്ഷേ പിന്നെ എളുപ്പത്തിന് എല്ലാവരും ഇങ്ങനെ കാട്ടുക. മറ്റേത് പറഞ്ഞാൽ പണ്ടത്തെ ആ ചട്ടി തീർച്ചിച്ചാറ് പറഞ്ഞാലും അത് വേറൊരു ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. ഇത് വേറൊരു ടേസ്റ്റ്, അത് വേറൊരു ടേസ്റ്റ്. എന്നാലും ഇപ്പോൾ എളുപ്പത്തിന് എല്ലാവരും ഒരു 5-10 മിനിറ്റ് കൊണ്ട് ഇറച്ചിയാകാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനത്തെ ചെയ്യൽ. മറ്റേത് അരമണിക്കൂറൊക്കെ വേണ്ടി വരും. നല്ല വേവുള്ള ഇറച്ചിയാണെങ്കിൽ 1-1.5 മണിക്കൂർ ആവട്ടെ. അപ്പോൾ നമ്മൾ മസാല ഒക്കെ നല്ല സെറ്റാക്കി ഇവിടെ ഇളക്കി അതിക്ക് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടി എല്ലാം ഇട്ടൊക്കെ ഉണ്ടാവും. അതൊന്നും ഇതിൽ കാണിച്ചിട്ടില്ല. അതൊക്കെ പിന്നെ ഇറച്ചിയൊക്കെ ഇടുന്ന മസാലയൊക്കെ എല്ലാവർക്കും അറിയണമല്ലേ. അതുകൊണ്ട് ഞാൻ അത് ഇടണമൊന്നും കാട്ടിയില്ല, അതൊന്നും ഇളക്കി കാണിച്ച് എന്നിട്ട് മൂടി വെക്കട്ടെ. ഒരു 3 വിസിലും പിന്നെ അത് കുറച്ച് നേരം സിമ്മിലിട്ട് വെച്ചാൽ തന്നെ അത് റെഡി ആവട്ടെ ഏകദേശം. പിന്നെ കുക്കറിലാവുമ്പോൾ അധികം വെള്ളം വെക്കേണ്ട ആവശ്യമില്ല, കുറഞ്ഞ വെള്ളം ഒഴിച്ചാൽ തന്നെ അതിന് അങ്ങനെ അങ്ങോട്ട് പൊടിഞ്ഞ് വരും വെള്ളം. ഇത് അത്യാവശ്യം പാകത്തിനുള്ള ഗ്രേവി ഉണ്ടാവും കേട്ടോ. ഇനി ഇതൊന്ന് മൂടിച്ച് സെറ്റ് ആയിക്കാണ്ടേ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്നൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വേറൊരു പരിപാടി ഉണ്ട്. ഇറച്ചിയൊക്കെ ആകുമ്പോഴത്തേന് നമുക്ക് നമ്മളെ അടുത്ത പരിപാടി ഉണ്ടാകാം, പൂരി ഉണ്ടാക്കാം. പൂരി എന്ന് വെച്ചാൽ ഗോതമ്പ് പൊടി ആയിട്ടുണ്ടാവും. അപ്പോൾ ഒരു ഇളം ചുടുവെള്ളം ആട്ടപ്പൊടിയൊക്കെ ഇങ്ങനെ ഒഴിച്ച് കണ്ട് കുറച്ച് ഉപ്പിട്ട് ഫസ്റ്റ് എന്നിട്ടൊന്ന് സ്പൂൺ കൊണ്ട് ഇങ്ങോട്ട് ഇളക്കി കൊടുക്കണം ഫസ്റ്റ്. പിന്നെ നിങ്ങൾ കയ്യേരി കുഴച്ചെടുത്താലേ നല്ല മയക്കാരം. ഓക്കെ, ഇത് നല്ല സോഫ്റ്റ് ആക്കാറ് ഇങ്ങനെ കുഴച്ചെടുത്താലേ. പച്ചവെള്ളത്തിലും മണി കുഴക്കുക, വാട്ടും ചെയ്യുക, എങ്ങനെയും കാട്ടുക, എങ്ങനെയും ഉണ്ടാക്കാറില്ല. നമ്മൾ ചപ്പാത്തിക്കൊക്കെ എടുക്കണം അതേ ഒരു മാവന്നെ പൂരിക്കും ഞാൻ എടുത്ത്. ചിലവരാണെങ്കിൽ മൈദപ്പൊടി ഇറ്റ് മാത്രം ഉണ്ടാക്കും. ഇത് ഞാൻ ഈ ആട്ടപ്പൊടി മാത്രം ഉണ്ടാക്കിയത്. ഇപ്പോൾ തന്നെ നല്ലൊരു സോഫ്റ്റ് ഉണ്ട്. കുറച്ച് നെയ്യൊക്കെ നല്ല സ്പ്രെഡ് ചെയ്ത് എടുത്ത് കഴിച്ചാൽ നല്ല സോഫ്റ്റ് ആവും, നല്ല ടേസ്റ്റ് കൂടുന്നൊക്കെ പറയണേക്കാം. പക്ഷേ ഇത് ഞാൻ ഒന്നും ചേർത്തിട്ടില്ലെടുത്ത്, വെറും ഇളം ചുടുവെള്ളം ഉപ്പും മാത്രമാണ് ഇതിൽ ചേർത്തത്. എന്നാൽ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സോഫ്റ്റാണ്. അപ്പം ഞാനിങ്ങനെ കുഴച്ചതൊക്കെ ചെറിയ ഉരുളകളാക്കി ഇങ്ങനെ പ്രസമനൊന്ന് അമർത്തിക്കാണ്ട് ഇങ്ങനെ വെക്കുന്നുണ്ട്. അധികം വലിപ്പം വേണ്ടല്ലോ, ചപ്പാത്തിക്കുള്ള അതിൻ്റെ അത്രയൊന്നും വേണ്ട. ഇതായി ഒരു മട്ടത്തിലുള്ളതായ തന്നെ നമുക്ക് പൊരിച്ചെടുത്താൽ നല്ല രസിക്കാരം. പിന്നെ അധികം വലിപ്പം ആക്കണമെങ്കിൽ ആക്കാം, പക്ഷേ നമ്മൾ ഹോട്ടലിലൊക്കെ വലിയ പൂരി ഉണ്ടാവില്ലോ ഓല്, പിന്നെ അതിനനുസരിച്ച് വലിയ ചട്ടി ഉണ്ടാവും. നമ്മൾ പറഞ്ഞാൽ സാധാരണ നമ്മൾ നോർമൽ ഇരുമ്പിൻ്റെ ചീ ചട്ടിയിലാണ് ചൂടുന്നത്. അപ്പോൾ പിന്നെ ഒരു പാകത്തിന് വലിപ്പം പറ്റുള്ളൂ, അധികം ആകുമ്പോൾ അത് ഈറും. അപ്പോൾ ഞാൻ ഈ മുറത്തിലൊക്കെ വെച്ചേക്കണ പ്ലേറ്റിലും വെച്ചേക്കണ ഈ പാത്രത്തിന് കാരണം എന്താണെന്ന് വേഗം ഒട്ടിപ്പിടിച്ചു. പിന്നെ ഇതൊക്കെ പുറത്തടുപ്പിൽ പോയെന്നുണ്ട് പൊരിച്ചെടുക്കുക. അപ്പോൾ അതിന് നമ്മൾ ബീഫൊക്കെ എന്തായിരിക്കണം നമുക്ക് നോക്കട്ടെ. ഇറച്ചിക്കറി എന്തായാലും ഒന്ന് തുറന്ന് നോക്കുക. തുറന്നപ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു സ്മെല്ല് ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. നല്ല ഇങ്ങോട്ട് പാകത്തിന് വെന്തിക്കണത് കൊണ്ടൊന്ന് ഇളക്കി വെക്കട്ടെ. കണ്ടില്ല എത്ര കുറച്ച് വെള്ളം വെച്ചിട്ടുള്ളൂ. ഇങ്ങോട്ട് അത്യാവശ്യം ഗ്രേവി ആയി വന്നിക്കണം കേട്ടോ. ഇനി ഒന്നും ഇങ്ങോട്ട് മണയങ്ങോട് വറ്റിച്ചെടുക്കുക. അപ്പോൾ അധികം ഇങ്ങോട്ട് കറിയാവും മടന്നാലല്ലേ കുറച്ച് മാണേനും. ആ ഒരു രീതിയിലാണല്ലോ പൂരിക്കൊക്കെ രസം. വെന്തൊക്കെ ഉണ്ട് ഇറച്ചി കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ പൂരിൻ്റെ പരിപാടി അവിടെ പുറത്ത് അടുപ്പത്താണ് ചെയ്യേണ്ടത്. അവിടെ ആകുമ്പോൾ പിന്നെ ഇരുമ്പിനെ ചീഞ്ഞിട്ടിന് വെച്ച് കൊടുത്താലേ
രണ്ട് വിറകും കൂടി രണ്ട് വെച്ചെടുത്താൽ അത് അങ്ങനെ അങ്ങനെ കത്തിക്കോളും കാറ്റിന്. നല്ല ആവും ചെയ്യും, ഗ്യാസുമ്മ കുറേ നേരം വെക്കും വേണ്ട, നല്ലൊരു സുഖമാണ്. ഇപ്പം പിന്നെ പൊതുവേ തണുപ്പായതുകൊണ്ട് പുറത്ത് നല്ല കാറ്റുമാണ്, തണുപ്പുമാണ്. അപ്പം ഇങ്ങനെ തീയിൻ്റെ ചൂടും കൊണ്ടൊക്കെ അങ്ങനെ രസം ഇങ്ങനെ വെച്ചുണ്ടാക്കാനിട്ടാണ്. അപ്പം നമ്മൾ പൂരിയൊക്കെ നന്നായി ഇവിടെ പൊന്തി ഉഷാറായി വരുന്നുണ്ട്. അപ്പം നമ്മൾ ആ ചൂടുള്ള ആ ഒരു ഇറച്ചിക്കറിയും ഈ പൂരിയും കൂടി ഇങ്ങനെ കൂട്ടി ഇങ്ങനെ ചൂടോടെ തിന്നുമ്പോളേ അതൊരു വേറെ രസം തന്നെ കാരം. നമ്മൾ രാത്രിക്കത്തെ ഫുഡുണ്ടെന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇറച്ചി കിട്ടിയത് കുറച്ചൊരു ഉച്ച ഇരിഞ്ഞേക്കണം. അപ്പോൾ പിന്നെ ഏതായാലും അപ്പം തന്നെയാണ് മുറിച്ചാണ് തീമച്ചും ചെയ്തു. ഇതും ഇവിടെ വെച്ചാലേ നമുക്ക് സംഭവം നല്ല ടേസ്റ്റിൽ. പിന്നെ ഞാൻ വിചാരിച്ചു പിറ്റേന്നൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിക്കാണ്, പിറ്റേന്നൊക്കെ ഉച്ചക്ക് എടുത്താലേ വിചാരിച്ചു. അപ്പോൾ പിന്നെ ആ ഒരു ടേസ്റ്റ് കിട്ടുമല്ലേ വിചാരിച്ചിക്കാണ്ട് വേഗം ഇപ്പം തന്നെ ഉണ്ട് മുറിച്ചുണ്ടാക്കിയതാണ്. ഇതൊരു വേറെ രസം തന്നെ കാരട്ടോ. ഈ പൂരി എന്ന സംഭവം അല്ലാതെ തന്നെ എണ്ണ കുടിച്ചൊന്നുമില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് കുഴപ്പമൊന്നുമില്ല. അത് ഒഴിച്ചെണ്ണ അതേപോലെ അങ്ങനെ ഉണ്ടാവും, കുറച്ചൊരു മാറ്റേ വരുള്ളൂ കേട്ടോ. പിന്നെന്താ വെച്ചാൽ അധികം ലൂസുള്ള മാവാക്കി കുഴക്കുമ്പോൾ ചിലപ്പോൾ എണ്ണ കുടിച്ചു. ഇത് കാരണം ഒരു പാകത്തിന് ചുടുവെള്ളം കുഴച്ച് നമ്മൾ സെറ്റാക്കി എടുത്തല്ലേ, അതുകൊണ്ട് തന്നെ ഒരു പാകത്തിന് എന്നെ വരുള്ളൂ. അധികം ഒന്നും എണ്ണ കുടിച്ചില്ല കേട്ടോ. തീ കണ്ടില്ല ചുറ്റോട്ടും ഇങ്ങനെ ആൾ കത്തുന്നത്. ഇപ്പം അടുപ്പത്ത് വെച്ചുണ്ടാക്കുമ്പോൾ അതൊരു വേറെ രസം തന്നെ. നമ്മളാണെങ്കിൽ എളുപ്പത്തിന് വേഗം ഗ്യാസും ഒക്കെ വണ്ടുപോയോണ്ട് പണിയിച്ചു. പക്ഷേ ഇതെന്ന് വെച്ചാൽ ഇവിടെ വിറകടുപ്പിൽ ഇങ്ങനെ വെച്ചുണ്ടാക്കി ഇതാക്കുമ്പോളേ അതൊരു വേറെ ലെവൽ തന്നെ കേട്ടോ. പിന്നെ ഈ വേനൽക്കാലത്ത് എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ വിറകാണ്, വിറകും ചകിരിയും ഓലക്കൊടിയും ഒക്കെ ഇഷ്ടംപോലെയാണ്. അതുകൊണ്ട് തന്നെ തൊടുക്കുന്നുണ്ട് ഇറങ്ങിയാലും വണ്ടിയില്ല, ഞാൻ മുറ്റത്തേക്ക് തന്നെയാണ് പോകും. അങ്ങനെയാണ് വിറകൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ അങ്ങനെ എടുത്ത് കത്തിച്ചും ചെയ്യാം. വിറകിനൊരു പഞ്ചല്ലോ ഈ ഒരു വേനൽക്കാലമായി തുടങ്ങിയാലും. മഴക്കാലത്താണെങ്കിൽ പിന്നെ എത്ര കത്തിച്ചാലും കത്തൂല, അങ്ങനെയൊക്കെ ഇതങ്ങനെ ഓട്ടോമാറ്റിക്കലി കത്തും, നല്ല ഉണങ്ങിയ വിറകും. അപ്പോൾ പിന്നെ നമ്മൾ ഔത്തുക്കെന്നാണ് കയറിയിരിക്കുന്നത്. ഇനിയിപ്പോൾ കുറച്ച് ചായൻ്റെ വെള്ളം കൂടി ഉണ്ടെങ്കിൽ അതിക്ക് രസമായിക്കാറ്. ഒരു കട്ടൻ ചായ കുടിച്ചുമ്പോൾ രസമാണല്ലോ, കട്ടൻ ചായയും പൂരി ഇറച്ചിക്കറി ആകുമ്പോൾ പ്രത്യേക രസമായിക്കാറ്. അപ്പോൾ ഇവിടെ ആ വെള്ളമൊക്കെ നല്ല തളിച്ചൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ കുറച്ചൊന്നാണ്ട് പൊടിയിടട്ടെ. ഇവിടെ പിന്നെ വലിയ പൊടിൻ്റെ ആവശ്യമൊന്നുമില്ല, കാരണം കുറഞ്ഞൊരു ഇളം പൊടി മതി. നമ്മൾ സഫമോളപ്പച്ചിക്കും അങ്ങനെ തന്നെ മതി. ഇനിയിപ്പോൾ നമുക്ക് എനിക്ക് കുറച്ച് പിന്നെ പാൽ വാർന്ന ചായ ആകുമ്പോൾ കുറച്ചൊരു സ്ട്രോങ് ആക്കണം കേട്ടോ. ഇത് കാരണം കട്ടൻ ചായ അടിച്ചുമ്പോൾ ഇളം പൊടി എനിക്കും കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ പൂരിയൊക്കെ അത് അവിടെ ചുട്ട് കഴിഞ്ഞു തുടങ്ങിയിരിക്കണേ, തീയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞേക്കണേ ലാസ്റ്റ് എത്തിക്കണം, ലാസ്റ്റത്തെ കുറച്ച് കരിഞ്ഞ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ഇനി നമ്മളെ പരിപാടി തുടങ്ങാം കേട്ടോ. കണ്ടോ നല്ല അടിപൊളി പൂരിയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഭക്ഷണം കഴിക്കാതിരിക്കട്ടെ. ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെയാണ് ഇരുന്നേക്കുന്നത്, ഇവിടെ നിലത്താണ് ഇരുന്നത്. നിലത്തെന്ന് വെച്ചാൽ പലമ്പലുണ്ട് ഇരുന്നത്, അതാണ് ഇവിടെ നിലത്ത് ഫുഡൊക്കെ വെച്ചത്. എന്തായാലും രണ്ട് പൂരി ഞാൻ എടുത്തിടട്ടെ. ഞങ്ങൾക്ക് കുറച്ച് നല്ല ഇറച്ചിക്കറൊക്കെ കണ്ട് കൂട്ടിക്കാണ്ട് ചൂടോടെ ആകുമ്പോൾ രസമുണ്ട്. അതിപ്പോൾ ഞങ്ങളിപ്പോൾ വെച്ചിട്ടുള്ളൂ, വെച്ചപ്പോൾ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പരിപാടി. അപ്പോൾ നല്ല അത്യാവശ്യം ഇപ്പോൾ ഒരു തിക്നെസ് ഗ്രേവി ഒക്കെ ഉണ്ടാവും, അല്ലാതെ ലൂസും അല്ല, നല്ല ടൈറ്റും അല്ല, ആ ഒരു രീതിയിലേക്കാണ്. ഇങ്ങനെ ചൂടോട് കൂടിയാകുമ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ ഓലൊക്കെ തിന്നും. എന്തായാലും മക്കളെ നമ്മൾ ഒന്ന് തിന്നട്ടെ. അപ്പോൾ നമ്മളിൽ വലിയൊരു എല്ലൊക്കെ ഉണ്ട് കേട്ടോ, എല്ലൊന്നും വിഷയമല്ല. എല്ലൊക്കെ അതിമത്തെ എല്ലുമത്തെ ഇറച്ചിയൊക്കെ അങ്ങോട്ട് പോകാൻ നിൽക്കുന്നത് അത് നല്ല രസമാണുള്ളത് ഇങ്ങനെ ഈമ്പാൻ. അപ്പോൾ ഇറച്ചിയൊക്കെ നല്ല സോഫ്റ്റായി വന്നിരിക്കണം, വല്ലാതെ ഉണ്ട് അലിഞ്ഞോട്ടില്ല. എന്നാലേ പാകത്തിന് തിന്നാൽ എരിവൊക്കെ നല്ല പാകട്ടോ. ഇതന്നെ ഇറച്ചിയും പൂളിയും വെക്കാൻ പറ്റിയ ഇറച്ചിയാണ്. കുറച്ച് പൂളിയും കൂടി ഉണ്ടെങ്കിൽ ആ ഇറച്ചിയിലിട്ടിങ്ങോട്ട് ഉടച്ച് വേവിച്ചാൽ മതി, നല്ല രസമായിക്കാറ്. കാരണം അത്ര ടേസ്റ്റുള്ള ഇറച്ചി ഉണ്ട്, കാരണം മുടിയാഴ്ചൻ്റെ ഇറച്ചിയൊക്കെ പ്രത്യേക ഒരു രസമാണ്. നമ്മൾ പീടിയിൽ നിന്ന് വാങ്ങണ കാര്യമില്ല, നല്ല ഫ്രഷ് നല്ല ഇറച്ചിയാണല്ലോ. സംഭവം ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടേക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. ഇവിടെ ഞങ്ങൾ തറവാട്ടങ്ങളിലൊക്കെയാണെങ്കിൽ ഇറച്ചി അധികം ഇങ്ങനെ ഗ്രേവി ഇല്ലാതെ ഒരു വരറ്റുള്ളൂ. പോലെ അങ്ങനെ ഇഷ്ടം, പക്ഷെ എനിക്കാണെങ്കിൽ കുറച്ചൊരു ഗ്രേവിയും വേണം. എനിക്ക് ആ ഇറച്ചിക്കാരാണ് ഏറ്റവും ഇഷ്ടം ഇറച്ചിനേക്കാളും കേട്ടോ. അപ്പോൾ ഞങ്ങൾ നാടൻ രീതിയിൽ നാടൻ പലമ്പരയിൽ നിന്ന് കട്ടൻ ചായയും നാടൻ പൂരിയും ഇറച്ചിക്കറിയും ഒക്കെ കൂട്ടിക്കാണ്ട് നമ്മളെ രാത്രിക്കത്തെ ഫുഡ് ഇവിടെ കഴിക്കാണ്ട് മക്കളെ. അപ്പോൾ ഇൻഷാല്ലാ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അപ്പോൾ പിന്നെ കാണാം. ഓക്കേ.